അങ്ങനെ ശുഭാപ്തി വിശ്വാസം മുന്നോട്ട് വെക്കാവുന്ന ഒരു സമയം തന്നെയാണ് ശ്രീ എ സജീവൻ നമുക്ക് ഇത് വളരെ പ്രകടമായ ഒരു വ്യത്യാസം ഈ പറഞ്ഞതുപോലെ നമുക്ക് കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനകത്ത് വേണമെങ്കിൽ കാണാം അതായത് നിശ്ചയമായിട്ടും പ്രകടമായൊരു വ്യത്യാസം എവിടെയുണ്ട് വേണമെങ്കിലല്ല എന്തായാലും കാണാം അതായത് ഇന്നിപ്പോൾ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നതിന് മുമ്പ് കെ പി സി അധ്യക്ഷൻ പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചു വരുത്തി അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ട് നമ്മൾ എന്ത് നിലപാടിലേക്കാണ് പോകുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയും അവരുടെ കൂടെ സഹകരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു നിശ്ചയമായിട്ടും കെ മുരളീധരൻ മാറയുന്നു എന്നൊരു സംഗതി ഉണ്ട് അത് നമുക്ക് അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ വരാം എന്തായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു അത് മൂന്ന് മണിക്ക് ആരംഭിച്ചിട്ട് ഏഴ് മണിയാകുമ്പോഴേക്ക് യോഗമെല്ലാം കഴിഞ്ഞിട്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഞങ്ങളുടെ നിലപാട് എന്താണ് തീരുമാനം എന്താണെന്ന് പ്രഖ്യാപിക്കാൻ കെ പി സി സി അധ്യക്ഷന് സാധിക്കുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള കോൺഗ്രസിനെ അടിമുടി മാറ്റി പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അതിൻ്റെ സൂചനകൾ നമുക്ക് ഇന്ന് ലഭ്യമല്ലേ താങ്കൾ പറഞ്ഞ പോലെ ഇത് വേണമെങ്കിലല്ല കൃത്യമായിട്ടും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇതുവരെ കോൺഗ്രസിൻ്റെ ഒരു യോഗങ്ങളിലും ഇത്രയും പെട്ടെന്ന് തന്നെ എത്രയും കാതലായിട്ടുള്ള മാറ്റം പ്രഖ്യാപിക്കാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അതിലൊരു സംശയമില്ല പക്ഷേ ഉള്ളൊരു സംശയം താങ്കൾ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാനും വെച്ച ആ മുരളീധരൻ്റെ പ്രശ്നം ഞാനത് അടുത്ത ഘട്ടത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിശദമായി പറയുന്നില്ല പക്ഷേ അത് തന്നെ ഒരു പ്രശ്നമാണ് കാരണം എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ ഈ ഇത് രാഷ്ട്രീയകാര്യ സമിതിയാണെന്ന് വെച്ചിട്ടുള്ളത് അതിന് മുൻ മുന്നോടിയായിട്ട് രാവിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ യോഗം വിളിച്ചപ്പോൾ തന്നെ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കാരണം ആ കാരണം പുറത്ത് പറയാതെങ്കിലും ആ കാരണത്താലാണ് കെ മുരളീധരൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്നത് അദ്ദേഹത്തിനെ ആ യോഗത്തിൽ വിളിക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ രാഷ്ട്രീയകാര്യ സമിതിയിലും ഇല്ല എന്ന രീതിയിൽ മാറി നിൽക്കാൻ ഒരു മുൻ കെ പി സി സി പ്രസിഡൻ്റ് തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത് നല്ല തീരുമാനമാണ് തീരുമാനത്തിൽ നമുക്കൊരു ഒരു സംശയവും കാരണം തീരുമാനം വളരെ കൃത്യമായിട്ടുള്ളതാണ് അതിൽ ഉള്ള ഓരോ തീർപ്പ് നമുക്കറിയാം ഈ വളരെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ പിന്നെ അയൽപ്പക്ക സമിതികൾ അയൽ ഈ അയൽക്കൂട്ട സമിതികൾ എന്ന് പറയുന്ന ഒരു ഇത് വളരെ നടപ്പായി കഴിഞ്ഞാൽ ഈ എല്ലാ വീടുകളുമായിട്ടും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇപ്പം ബന്ധപ്പെടുക അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക തുടങ്ങിയിട്ട കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ രണ്ടാം ഇതേപോലെ ഫുൾ ടൈമേഴ്സ് ഉണ്ടാവണം പക്ഷേ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഈ നേരത്തെ പറയുന്ന രൂപത്തിൽ കേഡർ സ്വഭാവമല്ല സെമി കേഡർ എന്ന് പറഞ്ഞു പോലും ദേശീയതലത്തിൽ ഒരു സ്ഥലത്ത് പോലും ഇല്ലാത്തതാണ് അങ്ങനെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക ഈ നമ്മൾ പറയാൻ എളുപ്പമായിരിക്കും ഈ സ്ഥിരം പ്രവർത്തനത്തിന് വേണ്ടി മാത്രമുള്ള ആളുകൾ എന്നത് പറയുന്ന ഫുൾ ടൈമർ എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ സി പി എമ്മിലൊക്കെ ഉള്ളത് പോലെ നടക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ അതിൻ്റെ സാധ്യത എത്രമാത്രം അതിൻ്റെ പ്രായോഗികത എത്രമാത്രം എന്നുള്ളതെന്നുണ്ട് പിന്നെ മെറിറ്റോറിയസ് എന്ന് പറയുന്ന കാര്യം ഏറ്റവും സ്വാഗതം ചെയ്യേണ്ടതാണ് പക്ഷേ സ്വാഗതം ചെയ്യുന്ന സമയത്ത് പോലും അവിടെയാണ് കോൺഗ്രസിനകത്ത് ഇതുവരെ തകർക്കാൻ പറ്റാത്ത ഗ്രൂപ്പിസം തല പൊക്കാൻ സാധ്യതയുള്ളത് ഇന്നത്തെ യോഗത്തിൽ എല്ലാവരും സമ്മതിച്ചു തലകുലിക്കുക എന്നുള്ളതിന് എന്നതിൻ്റെ അർത്ഥം ഈ ഗ്രൂപ്പിസം പിന്നീട് ഒരു ഘട്ടത്തിൽ തല ഉയർത്തി രംഗത്ത് വരാൻ സാധ്യതയില്ല എന്നല്ല തഴയപ്പെടുന്ന ഒരവസ്ഥയിൽ പരിയൊക്കെ ഒരുപക്ഷെ പാർട്ടിയുടെ പിന്നെ താൽപ്പര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ സ്ഥാനം ഒരു വലിയ പ്രശ്നമല്ല എന്ന രീതിയിലൊക്കെ മാറിയേക്കാം പക്ഷേ എത്ര പേർ മാറുമെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട് ഞാനൊരു ഇത് നെഗറ്റീവായിട്ട് കാണുകയില്ല നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല തീരുമാനങ്ങളാണ് എന്നൊരു സംശയമില്ല ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കെ സുധാകരന് കഴിയട്ടെ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നിശ്ചയമായിട്ടും ശ്രീ എൻ ശ്രീകുമാർ ഇവിടെ ഈ നൂറിനടുത്ത് ഭാരവാഹികളുണ്ട് കെ പി സി സി സമിതിയിൽ എന്ന് വെച്ചാൽ അതിനകത്ത് അൻപത്തൊന്നാകുമ്പോൾ പകുതിയോളം ആളുകൾ പുറത്തേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം വരും ഇപ്പോൾ ശ്രീ ജി വി ഹരിയെ പോലുള്ള ആളുകൾ ഈ പാർട്ടി ഈ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ശക്തിപ്പെടണം ഈ കോൺഗ്രസ് ഇവിടെ ഈ നാട്ടിൽ ആവശ്യമാണ് ശക്തി ശക്തമായിട്ട് എന്ന് വിചാരിച്ചിട്ട് ആ നിലക്ക് അതിനെ പോസിറ്റീവായിട്ട് കാണുമ്പോൾ തന്നെയും കുറേയേറെ ആളുകൾക്ക് മനപ്രയാസം ഉണ്ടാവുക വളരെ സ്വാഭാവികമാണ്